ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കഥാകാരിയും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ മനുഷ്യപുത്രി എന്ന കഥയാണ്. അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് തന്നെ മലയാള സാഹിത്യ നമ്പസിൽ സ്ഥാനം പിടിക്കാൻ ലളിതാംബിക അന്തർജനത്തിന് കഴിഞ്ഞു. കവിതകളിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് ചേക്കേറിയ അന്തർജനം കാലാന്തരേണ ഒരു കഥാകാരിയായി മാറി. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോട്ടവട്ടത്താണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ജനനം. നിയന്ത്രണാതീതമായ സർഗചേതനയ്ക്ക് കീഴടങ്ങി സാഹിത്യ സൃഷ്ടി ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ശ്രീമതി ലളിതാംബിക അന്തർജനം. ഭാവനാശക്തിക്ക് തീ കൊളുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് അവരുടെ കഥകൾ മുഴുവനും. നാലുകെട്ടുകൾക്കുള്ളിൽ മൂടുപടങ്ങളും മറക്കുടകളിലും മുടി നെടുവീർ വിട്ട് കഴിയുന്ന കണ്ണീർ വാർത്തും കഴിയുന്ന ആത്തോൽ സമുദായങ്ങളുടെ ദുരന്ത കഥകൾക്ക് നാവും കൊടുക്കാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നതാണ് അന്തർജനമെന്ന് പറയുന്നു. 50-കളിൽ കേരളത്തിലുണ്ടായ സാമൂഹ്യ മാറ്റത്തിന് അനുബന്ധമായി നിൽക്കുന്ന ഒരു കഥയാണ് മനുഷ്യപുത്രി. സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉയർന്ന ജാതിക്കാരിൽ നിഷിദ്ധമായിരുന്ന കാലം. ആശ്രിതരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് ഈ കുടുംബങ്ങൾ ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. വിശേഷിച്ചും സ്ത്രീകൾ. അവർ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിരൂപങ്ങളായി പരിലസിച്ചിരുന്നു. ഒരു കൂടിക്കാഴ്ചയുടെ നാടകതയോടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. ജനസമ്മതനായ നേതാവ് ഗോവിന്ദൻകുട്ടിയെ കാണാൻ കാത്തിരുന്ന സന്ദർശകരുടെ ഇടയിൽ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. അഭിമുഖങ്ങൾക്കൊടുവിൽ ബാക്കിയുള്ളവരെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് അയാൾ ആ അമ്മയെ കാണുന്നത്. തൻ്റെ ജീവിത വിജയത്തിന് കാരണക്കാരിയായ കുഞ്ഞാത്തോലമ്മയാണ് ഇതെന്ന് അയാൾ തിരിച്ചറിയുന്നു. ഗോവിന്ദൻകുട്ടിയുടെ ഓർമ്മകളിലൂടെയാണ് കഥ വിടരുന്നത്. അയാൾ ജനിച്ചു വളർന്നത് ഒരു അടിയാള കുടുംബത്തിലാണ്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. എന്നാൽ വയറിന് തന്നെ ഒന്നും കൊടുക്കാനില്ലാത്തവർക്ക് എങ്ങനെ മകനെ പഠിപ്പിക്കാനാകും? ഇതായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ അമ്മയുടെ ചിന്ത. ഗോവിന്ദൻകുട്ടിയെ പഠിക്കാൻ സഹായിച്ചത് കുഞ്ഞാത്താലമ്മയാണ്. അശ്വരരുടെ അഭയകേന്ദ്രമായിരുന്നു കുഞ്ഞാത്താലമ്മയുടെ ഇല്ലം. എല്ലാ പട്ടിണിക്കാരെയും അവർ ഊട്ടി. അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദ്യം എല്ലാ ദിവസവും ഉയർന്നു കേൾക്കാമായിരുന്നു. ഒരു നേരത്തെ അന്നം കിട്ടിയവർക്കെല്ലാം അത് സ്വന്തം വീടായി തോന്നി. അവിടുത്തെ ഭക്ഷണം അവകാശമായി മാറി. അതുകൊണ്ട് തന്നെയാകാം തന്നെ ഏറെ സഹായിച്ച കുഞ്ഞാത്താലമ്മയോട് ഒരു വാക്കുപോലും പറയാതെ ഗോവിന്ദൻകുട്ടി നാടുവിട്ടത്. അധസ്ഥിരരുടെ അവകാശ പോരാട്ടങ്ങൾക്കൊടുവിൽ ജന്മിത്തം തകർന്നു. ഇല്ലത്ത് പ്രാരാബ്ദങ്ങൾ വന്നുകൂടി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ച് സാമ്പത്തികമായി തകർന്നു കൊടുത്തു മുടിഞ്ഞു എന്ന് തന്നെ പറയാം. ഒടുവിൽ തൻ്റെ മകൻ്റെ കുടുംബവുമൊത്ത് കുഞ്ഞാത്താലമ്മയുടെ ദേശവഴിയിലെ ചെറിയ വീട്ടിലേക്ക് അവർ താമസം മാറ്റി. അതു ഒരു പഴയ കുടിയാൻ്റെ കാരുണ്യം കൊണ്ട്. പലതവണ കുഞ്ഞാത്താലമ്മയെ കാണണമെന്ന് ഗോവിന്ദൻകുട്ടി തീരുമാനിച്ചു. എന്നാൽ അതിന് കഴിഞ്ഞില്ല. ഇല്ലത്ത് സമൃദ്ധിയിൽ കഴിയുമ്പോഴും മാസത്തിൽ 20 ദിവസം അവർ ഉപവസിക്കാറുണ്ട്. പട്ടിണിക്കാരുടെ ദുരിതം അറിയുവാനാണ് താൻ അന്ന് അന്നം ഉപേക്ഷിക്കുന്നതെന്ന് അവർ പറയുമായിരുന്നു. കുഞ്ഞാത്താലമ്മ ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ്. മകൻ കിടപ്പിലായിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. മകൾ അവിവാഹിതയാണ്. എന്നിട്ടും അവർ തകർന്നില്ല. പേരക്കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കൊടുക്കുക എന്നൊരാവശ്യമായാണ് അവർ ഗോവിന്ദൻകുട്ടിയോട് ഉന്നയിക്കുന്നത്. പഠിക്കാനല്ല, ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രമാണ്. അന്നപൂർണേശ്വരിയായ കുഞ്ഞാത്താലമ്മ ഉച്ചഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നത് അയാൾക്ക് സഹിച്ചില്ല. അവരുടെ തകർച്ചയ്ക്ക് താനും കാരണക്കാരനാണെന്ന് ഗോവിന്ദൻകുട്ടി കരുതുന്നു. തൻ്റെ കൂടി നേതൃത്വത്തിൽ നടന്ന അധിസ്ഥർക്കുള്ള വേണ്ടിയുള്ള സമരത്തിൻ്റെ ഫലമായിട്ടാണ് കൃഷിക്കാർ പാട്ടം കൊടുക്കാതെ ആയത്. എന്നിട്ടും ആ അമ്മ തന്നെ അനുഗ്രഹിക്കുകയാണ് എന്ന് ഗോവിന്ദൻകുട്ടി അറിയുന്നു.
തനിക്കൊരു അമ്മയായി നിൽക്കണമെന്നാണ് അയാളുടെ അഭ്യർത്ഥന. അമ്മയുടെ സാന്നിധ്യത്തിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. തനിക്കിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത പല കർത്തവ്യങ്ങളും ഉള്ളതുകൊണ്ട് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അറിയുന്നതോടെ കഥ അവസാനിക്കുന്നു. സമൂഹത്തിൻ്റെ രണ്ട് തട്ടിലുള്ള കുടുംബങ്ങളുടെ കഥയാണ് മനുഷ്യപുത്രെ. കാലവും അവരുടെ ജീവിത സൗകര്യങ്ങളും മറികടന്ന് എന്നിട്ടും മാതൃ സ്നേഹത്തിൻ്റെ അനർവചനീയമായ ആനന്ദത്തിന് യാതൊരു ഉടവും സംഭവിക്കുന്നില്ല. മാതൃസ്നേഹം കൂടുതൽ തിളക്കത്തോടെ കഥയിൽ ഉടനീളം പ്രകാശിക്കുന്നു. ലളിതാംബിക അന്തർജനം ഈ കഥയിലൂടെ മാതൃസ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. മലയാളത്തിൻ്റെ അമ്മ എന്നാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അറിയപ്പെടുന്നത്. ഏതാണ്ട് 50 വർഷം മുൻപ് അന്തപുരങ്ങളിൽ ജീവിത സൗഭാഗ്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന സഹജാതരുടെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ലളിതാംബിക അന്തർജനം എന്ന കഥാകാരി മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നത്. കഥാരചനയിൽ ഹൃദയസ്പർശിയായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിൽ പ്രത്യേക വൈഭവം തന്നെ അന്തർജനത്തിനുണ്ടായിരുന്നു. ആവിഷ്കരിച്ച ലോകം അവർ കൂടി പങ്കിട്ടതായിരുന്നു എന്നതായിരുന്നു ഇതിനു കാരണം. അന്തപുര വനിതകളുടെ ദുഃഖപൂർണമായ അവസ്ഥാവിശേഷങ്ങളെ മാനവികമായ കാഴ്ചപ്പാടിൽ പുനഃസൃഷ്ടിക്കുകയാണ് അന്തർജനം ചെയ്തത്. ഇവയെല്ലാം തന്നെ മലയാളത്തിലെ പ്രിയപ്പെട്ട കഥകളായി മാറി. ദേവിയും ആരാധകനും അവിവാഹിത പ്രതികാര ദേവത മനുഷ്യർ മാത്രം മാണിക്യൻ തുടങ്ങി 100 കണക്കിന് കഥകൾ അന്തർജനൻ രചിച്ചിട്ടുണ്ട്. അഗ്നിസാക്ഷി എന്ന നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി.